എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് വ്ളോഗായിട്ടാണ്. ഇന്ന് വ്ളോഗിൽ എൻ്റെ ദീദിയുണ്ട്. ഹായ്. അപ്പോ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല നമ്മുടെ ഈദ്, ചെറുങ്ങനെയാണ്. അപ്പോ എങ്ങനെയാന്നല്ല ഞാൻ ഇന്ന് കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ആക്കുന്നതെന്ന്. അപ്പൊ നോക്കാം. അപ്പൊ രാവിലെ തന്നെ ഉറങ്ങിട്ട് എണീച്ചിട്ട് സൂപ്പ് നിസ്കരിച്ചിട്ടായിട്ട് എന്ത് തുടങ്ങിയ പണി നടന്നെങ്കിൽ നമ്മള് എണ്ണയിലപ്പം ചൂടാൻ, കാതന്നപ്പം തയ്യാറാണ്, കായ് മുറിച്ചിട്ട് കായ് കാച്ചി, പിന്നെ കുറച്ച് ഈത്തപ്പായും കാച്ചി എല്ലാവർക്കും വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ടായിട്ട് എന്തായാലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി. അതെന്ത് പറഞ്ഞെങ്കിൽ കുറച്ച് തേങ്ങ, കുറച്ച് പഞ്ചസാര, പിന്നെ ഇതിലേക്ക് എന്ത് പറഞ്ഞെങ്കിൽ അരിപ്പൊടിയും മൈദപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററിയിൽ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. അന്നിട്ടായിട്ട് അത് എന്താക്കുന്ന ഫ്രൈ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലത്തെ ഒരു മൂന്ന് എണ്ണയിലപ്പം ആക്കിയുമ്പോൾ എല്ലാവരും പേരും വിട്ട് കൊടുക്കാനല്ലായിട്ട് അങ്ങനെ ഇങ്ങനത്തെ അപ്പം ചുട്ടിട്ടായി. പിന്നെ രാവിലെ തിന്നാനാക്കിയെന്ന് പറഞ്ഞെങ്കിൽ നെയ്പ്പത്തല്. നെയ്പ്പത്തല് പറഞ്ഞ എപ്പോഴും ഇവിടെ പെരുന്നായാലും നെയ്പ്പത്തല് ഇല്ലാത്തൊരു പെരുന്നയില്ല. നെയ്പ്പത്തല് ചുട്ടിട്ടായി. പിന്നെ എന്ത് പറഞ്ഞെങ്കിൽ നമുക്ക് ചുറ്റിട്ട് ചിക്കൻ ഞാൻ മാരിനേറ്റ് ആക്കിയിട്ട് വെക്കുന്നു അത് ഫ്രൈ ആക്കാൻ. പിന്നെ രാവിലത്തെ കറി വേണമല്ലോ പറഞ്ഞിട്ട് കുറച്ച് ചിക്കൻ കറിയും വെച്ച്. എന്നിട്ട് ആ ചിക്കൻ കറിയും റെഡിയായി. അങ്ങനെ ഇതാ രാവിലത്തേക്കുള്ള എല്ലാ പണിയും കഴിഞ്ഞ് തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറഞ്ഞാൽ തിന്നിട്ടായിട്ടായിട്ട് തുടങ്ങിയത് ചിക്കൻ ഫ്രൈ ആക്കാൻ. അങ്ങനെ ഇതാ ചിക്കനും ഫ്രൈ ആക്കിയിട്ടായി. പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കി. ഇപ്പം എല്ലാവർക്കും വരുമ്പോൾ കൊടുക്കണം നല്ല സ്വീറ്റ് ആയിട്ട് ഉണ്ടാവുക. ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി. പിന്നെ ഞാനൊരു ഉച്ചക്കാക്കുന്നത് ബുക്കാരി റൈസ്, അതും വെച്ച് അതിനായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും ആക്കിയതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളെ ചോറെല്ലാം റെഡി ആയി. ദമ്മല്ലുടി നല്ല സൂപ്പർ ചോറായിട്ട് കിട്ടി. നമ്മൾ ചിക്കനും ഫ്രൈ ആയി. പിന്നെ ഇതാ എൻ്റെ ഞാൻ എന്താക്കുന്നത് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ ഫ്രൈ ആയി എൻ്റെ മിതം വെക്കുന്നത്. ആ ടൈമിനാണ് ഇവിടെ നമ്മളവിടെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിൻ്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓറ് പോയിട്ടേക്ക് ഞങ്ങൾ ചോറ് വയ്ക്കാൻ കഴിഞ്ഞു. ചോറ് ലഭിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്താണ് നമ്മളെ നെയ്ബേഴ്സ് വന്ന്, നമ്മളെ ആൻറ്റി ആൻറ്റിൻ്റെ പിള്ളേരെല്ലാം വന്ന. പിള്ളേരെല്ലാം വന്നിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത്. പിന്നെ ഓറോട് കുറേ മുന്തി ആൻറ്റിയോടെല്ലാം പെരുന്നാളിൻ്റെ എന്താക്കാനോട് പോകാനും കഴിയുമല്ലോ. അപ്പുറത്തെ വരക്ക് ഇപ്പുറത്തെ വരക്ക് ഇറങ്ങിയാൽ പോകാൻ കഴിയുമല്ലോ. അങ്ങനെ ഓറ് നമ്മളവിടെ വന്ന്. എന്നിട്ട് കുറേ മുന്തിയെല്ലാം ചെയ്ത് നല്ല ഉണ്ടായിരുന്നു. എന്നിട്ടായിട്ട് ഓറ് പോയിപ്പാ. അങ്ങനെ ഓറ് പോയതിൻ്റെ ശേഷം ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൻറ്റിൻ്റെ അടുത്തേക്ക് ഒരു ഫോട്ടോ എല്ലാം എടുത്ത്. പിന്നെ ഇതാണ് ഞങ്ങളെ പെരുന്നാക്കളുടെ ഫോട്ടോ. ഇങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഉണ്ടാണ് ഫോട്ടോ എടുത്ത്. പിന്നെ ഞങ്ങളെ ബ്ലോഗ് ഇച്ചാനെ കണ്ടിട്ടാന്ന് വേണ്ട. ഇച്ചാൻ്റെ ഫോട്ടോ ആയിട്ട് ഞങ്ങൾ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഓരുണ്ടായിട്ട് ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കസിൻസിൻ്റെ പെരുന്നാളെ ഡ്രസ്സും ഓറെല്ലോ ആണ്. അപ്പം ഇതെൻ്റെ സേറാ ഫാത്തിമാവും ഐബിയ മോനും നാപ്പി അൻവർ ഷാഫ്സൻ ഷാ ഡോൺ ബച്ചിച്ച മൊഞ്ചി ചിച്ചിമ മിയാല് ഇത് ഞങ്ങളെ സ്വീറ്റാളിയ സുനാം സുവാമോളും നെന്ന മോളും അയ്യാ മോനും ഇതെൻ്റെ സ്വീറ്റ് ആൻഡ് ഫുൾ ബിഗ് ബ്രദർ അച്ചുച്ച സദാവതി ഇതെല്ലാം ആണ് എൻ്റെ കസിൻസ്.